ഹേയ്, ഗുഡ് മോർണിംഗ്. പിണറായി വിജയൻ എന്ന ഉച്ചാളി മാതിരി റൗഡി ഇന്ത്യ ഭരിക്കുമ്പം അതിനിച്ചിരി പുളിക്കും. കേരളം ഭരിക്കുമ്പം എന്തോ ഊച്ചാളിത്തരമായി ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഗവർണർക്കെതിരെയാണ് പോര്. ഈ പിണറായി വിജയനും ശിങ്കടികളും അറിയേണ്ട ഒരു കാര്യം, AKG സെൻ്ററിൽ നിന്ന് ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്ന അവന്മാരറിയേണ്ട ഒരു കാര്യം, ഭരണഘടന പ്രകാരമാണ് മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ആ ഭരണഘടന പ്രകാരം ഗവർണർക്ക് താഴെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ താഴെ ഇരിക്കുന്നവരുടെ മേളിൽ ഇരിക്കുന്നവരെ പൂട്ടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും നടക്കുമോ? പിണറായി വിജയ, ഇങ്ങനെ വിവരക്കേട് കാണിക്കരുത്. താൻ നിങ്ങളറിയേണ്ട ഒരു കാര്യം, സാധാരണ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ കേന്ദ്ര സർക്കാർ, BJP എന്നുള്ളത് മാറ്റി നിർത്ത്, കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആർമി ക്യാമ്പുകൾ, CRP ക്യാമ്പുകൾ, BSF ക്യാമ്പുകൾ, നേവൽ ക്യാമ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ഈ സഹാക്കന്മാർ വിചാരിച്ചിരിക്കുന്നത്. ആവശ്യം വന്നാൽ ഇന്നെല്ലാം കൂടെ തൂക്കിയെടുത്ത് അവർ അകത്താക്കും. ഒരുപാട് തെളിവുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു ധാരണയില്ലാതെ ഇത്രയും വിവരക്കേട് കാണിക്കാം ഒരു മുഖ്യമന്ത്രി. ഇന്നലെ ഗുണ്ടകളെ പറഞ്ഞു വിട്ട് ഗവർണറെ അങ്ങ് മൂക്കി കയറ്റാവും നോക്കിയിട്ട് വല്ലതും ഒത്തോ ഒക്കത്തില്ല. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ പിണറായി വിജയൻ്റെ താങ്ങി നിൽക്കുന്ന IASകാരും IPSകാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കെതിരെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പോയിട്ടുണ്ടാകും. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങളുടെ ആ സ്ഥാനം എപ്പം ഇല്ലാതായെന്ന് ചോദിച്ചാൽ മതി. ഒരു പക്ഷേ രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വരും. ആ സാഹചര്യമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഊച്ചാളി രാഷ്ട്രീയക്കാർ പറയുന്ന കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്, അഥവാ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ ഗവർണർ ഒരു ആരോപണം ഉന്നയിച്ചു, പോലീസ് വണ്ടിയിലാണ് ഈ ഗുണ്ടകളെ കൊണ്ടിറക്കിയെന്ന്. അങ്ങനെയാണെങ്കിൽ സന്തോഷമായി. ഞാൻ പറയുന്നത്, ഈ പിണറായി വിജയനും അവരുടെ ശിങ്കിടികളും ഗുണ്ടകൾ ഈ നാട്ടിൽ ഇത്തരം കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, ലൈവാക്കി നിർത്തുന്നത് നമ്മൾ സാധാരണക്കാരൻ്റെ അണ്ണാക്കി തരാനാണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മളൊക്കെ ഇവന്മാരുടെ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്തു തുടങ്ങും. അതുകൊണ്ടാണ് നാണം വേണേ. വിദ്യാഭ്യാസം വിവരം ഇല്ലാത്ത സഹാക്കന്മാരെ കയറ്റി ഭരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ ഒരു ഗതികേട് എന്താണെന്ന് നോക്ക്. പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ള, താങ്കൾ ഡിഗ്രിയൊക്കെ പഠിച്ച ആളെന്നല്ലേ പറയുന്നേ, ചുമ്മാ കീറുവാണം പറയുന്നതാണോ? എഴുത്തും മായനേം വേണ്ടേ? വിദ്യാഭ്യാസം വേണ്ടേ? ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ വിവരം ഉണ്ടാകത്തില്ല. ഇല്ലേ, മോശമാണേ. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്ന ഇതൊക്കെ തനി വിവരക്കേടാണ്. പിന്നെ വേറെ ഒരാളുണ്ട് ഇങ്ങാരുടെ പിടുക്കുതാങ്ങിയ ഒരാൾ, EP ജയരാജൻ. നാക്കെടുത്ത വിവരക്കേടേ പറയുകയുള്ളു. അവൻ ഇന്നലെ പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പേ കുറേ വിവരക്കേട് വിളമ്പുന്ന കണ്ട്, മെഴുകാൻ ഇറങ്ങുന്നതാ. പക്ഷേ വിവരക്കേട് സാധാരണ സഹാക്കന്മാരോട് പറയുന്ന മാതിരി പൊതുജനങ്ങളോട് പറയരുത്. പൊതുജനങ്ങൾക്ക് അത്യാവശ്യം ആൾ താമസമൊക്കെ ഇതിനകത്ത് കാണും. കാര്യം ഇതിനകത്ത് കമ്മി കുഴച്ച് വെച്ചേക്കല്ല, വിവരമില്ലാത്ത കുറേ അവന്മാർ ഭരിക്കാൻ ഇറങ്ങിയേക്കുന്നത്.